dear students in this video we will be discussing about the pmos pass transistor as a switch and we will be discussing about its characteristics that means how it will act as a pass transistor how the high voltage is transferred to the output and how the low voltage is transferred to the output of the pmos pass transistor so first of all let us see in the case of pmos transistor you know that it will be on whenever सीरों वोलटेज और ए नैगटिव वोलटेज एपियार अट दि गेटर्मल सो दैट इस फॉर दीमो पीमो ओकेस्ट ऑफ ऑल लोजिक वन ईज अड्डेडर इन देश लॉजिक वन आप्लिकेशन सो इन दैट यू कैन सी एमोस् ट्रांसीस्टर इज डॉइट अ सोर्स ड्रेन मार्ड ऑलसो गेट मार्ग एंडल बी गिविंग दि Input psi is equal to zero at the gate terminals so that the PMOS transistor will be on. And also consider the source terminal. And here we are giving the high input to the source terminal that is V in equal to V D D at the source terminal, and we are analyzing the output at the drain terminal. So a capacitor is connected at the drain terminal. You can see that okay. So now you can see the gate to source voltages. What is the gate to source voltage? That will be a negative quantity, right? So the PMOS transistor will be always on. Okay. In the case of PMOS, that is the condition zero or negative quantity voltage will makes the PMOS transistor on. Okay. So whenever a logic high is applied at the source terminal with the psi is equal to 0, the PMOS transistor conducts since the V in is at a higher potential than V out. And the current flows from Left to right and charges the capacitor to V D D. thus the transistor of logic one by PMOS transistor is not degraded. This the transmission of logic one by പീമോസ് ട്രാൻസിസ്റ്റർ ഇസ് നോട്ട് എ ഡിഗ്രേഡ് സോ വീൻ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി വി ഡി ഡി ആണ് അത് സോഴ്സിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സോഴ്സിൽ അത് അപ്ലൈ ചെയ്തുകൊണ്ട് പീമോസ് ട്രാൻസിസ്റ്റർ ഓഫ് ആവുകയൊന്നുമില്ല അത് ഓൺ തന്നെയാണ് കാരണം വി ജി എസ് എന്താണ് നെഗറ്റീവ് വോൾട്ടേജാണ് കിട്ടുന്നത് ഗേറ്റിൽ എന്താണ് സീറോ വോൾട്ടേജാണ് കൊടുക്കുന്നത് അപ്പോൾ ഓൺ കണ്ടീഷനാണ് അപ്പോൾ ഓൾവേസ് അത് ഓൺ ആയിരിക്കാം ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് എന്നുള്ളത് നമുക്ക് ഓൺ ആവേണ്ട കണ്ടീഷനാണ് പിമോസിന് ഇനി നമുക്ക് നോക്കാം അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇൻപുട്ട് വോൾട്ടേജ് ഹൈ ആണ് ഔട്ട് പുട്ട് വോൾട്ടേജ് നമ്മൾ എസ്റ്റ്യൂം ചെയ്യുന്ന ഇനീഷ്യലി സീറോ ആണെന്ന് അപ്പം നമുക്കിത് ഈ സോഴ്സിലുള്ള സാധനം സോഴ്സിൽ കിട്ടുന്ന ഇൻപുട്ട് വോൾട്ടേജ് ഈ ഇവൻ ഡ്രെയിനിൽ കൊടു എന്ന് നമുക്ക് നോക്കണേ നല്ലതിന് പാസ് ട്രാൻസിസ്റ്റർ എന്ന് പറയാൻ പറ്റും അല്ലേ അപ്പോൾ ഇത് ഈ ആൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ വി ഡി ഡി ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വി ഡി ഡി ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഹൈ വോൾട്ടേജ് ആണ് റൈറ്റ് സൈഡിൽ ലോ വോൾട്ടേജ് ആയതുകൊണ്ട് എന്താണ് ഇത് ഒരു കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങുക അതാണ് ഇവിടെ ഐ എസ് ഡി എന്ന് കാണിച്ചത് സോഴ്സ് ടു ഡ്രെയിനാണ് കറണ്ടിൻ്റെ ഫ്ലോ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അതെന്താ കപ്പാസിറ്റി ചാർജ് ചെയ്യാൻ തുടങ്ങില്ല അപ്പോൾ ഇയാൾ എത്ര വരെ ചാർജ് ചെയ്യും ഇൻപുട്ട് വി ഡി ഡി ആണല്ലേ കപ്പാസിറ്റർ എന്നാണ് വി ഡി ഡി വരെ ചാർജ് ചെയ്യാനുള്ള ആണ് അപ്പോൾ നമ്മൾ നേരത്തെ എൻ മോസ് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കപ്പാസിറ്റർ വി ഡി ഡി മൈനസ് വി ടി എൻ വരെ ചാർജ് ചെയ്യുള്ളൂ പക്ഷേ ഇവൻ അങ്ങനെയാണോ എന്ന് നോക്കും ഇവൻ അങ്ങനെയല്ല ഇവൻ എന്താണ് വി ഡി ഡി ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട് ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഡി ഡി വരെ ചാർജ് ആവും കാരണം എന്താണ് നേരത്തെ എന്തുകൊണ്ടാണ് കപ്പാസിറ്റി ചാർജ് ആവാതിരുന്നത് നേരത്തെ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് എന്തായിപ്പോവും ത്രഷ് വോൾട്ടേജിനേക്കാളും കുറഞ്ഞു പോകും അന്നേരം എന്താകുന്ന വെച്ചാൽ അത് എൻ മോസ് ഓഫായി പോകും ഓഫ് കഴിഞ്ഞാൽ പിന്നെ കണ്ടക്ഷൻ നടക്കില്ല അതുകൊണ്ടാണ് കപ്പാസിറ്റി പി ഡി ഡി മൈനസ് വി ടി എൻ മോൾ ചാർജ് ആവാതിരുന്നത് അപ്പോൾ ഇയാളുടെ കാര്യത്തിൽ നോക്കുക ഈ പി മോസിൻ്റെ കേസിൽ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജിന് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ ഇയാൾ ഇങ്ങനെ കണ്ടെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സപ്പാസിൻ്റെ വോൾട്ടേജ് ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല കാരണം എന്താണ് കപ്പാസിറ്റർ എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഡ്രെയിനിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ കപ്പാസിറ്റി ചാർജ് ചെയ്തുകൊണ്ടിരിക്കും കപ്പാസിറ്റി വി ഡി ഡി മൈനസ് വി ഡി പി വരെ ചാർജ് ചെയ്യും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മോളും ചാർജ് ചെയ്യപ്പെടും അപ്പോൾ എന്താണ് വി ഡി ഡി ഇൻപുട്ടുള്ള വി ഡി ഡി മുഴുവൻ എവിടെ കപ്പാസിൻ്റെ ക്രോസ് ആയിട്ട് കിട്ടും കാരണം കപ്പാസിറ്റി മൊത്തം വോൾട്ടേജ് വരെ ചാർജ് ചെയ്യുന്നവരെ ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും കാരണം എന്താണ് എപ്പോഴും ും പിമോസ് എന്താണ് ഓൺ ആയിട്ടാണ് ഇരിക്കുന്നത് ഒരിക്കലും ഒരു ഓഫ് കണ്ടീഷൻ വരുന്നില്ല കപ്പാസിറ്റിൻ്റെ ചാർജിങ്ങും അതുപോലെതന്നെ ഓഫ് കണ്ടീഷനും തമ്മിൽ ബന്ധവും ഇല്ല ഇതിൻ്റെ കേസിൽ കാരണം എന്താ കപ്പാസിറ്റി ഡ്രെയിനിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കേസിൽ നമുക്ക് എന്ത് പറയാം ഇൻപുട്ടിലുള്ള വി ഡി ഡി കംപ്ലീറ്റ് ആയിട്ട് ഔട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ടെന്ന് നമുക്ക് പറയാം ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഇൻപുട്ട് വി ഡി ഡി കർവ് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഔട്ട്പുട്ടിലെ വി ഡി ഡി കർവ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ വി ഡി ഡി ഇൻപുട്ടാണെങ്കിൽ ഔട്ട്പുട്ട് എന്തായാലും വി ഡി ഡി അതേ സമയം എൻമോസിൻ്റെ കേസ് എന്തായിരുന്നു എൻ മോസ് ഇൻപുട്ടിൽ വി ഡി ഡി കൊടുത്തുകഴിഞ്ഞാൽ ഔട്ട്പട്ടിൽ കംപ്ലീറ്റ് വി ഡി ഡിയും കിട്ടില്ല അതായത് നമുക്ക് എന്ത് പറയാം എൻ മോസ് ലോജിക് പണിനെ കംപ്ലീറ്റ് ആയിട്ട് പാസ് ചെയ്യുന്നില്ല പക്ഷേ പി മോസ് എന്ത് ചെയ്യുന്നുണ്ട് ലോജിക് ലോജിക്ക് പണ്ണിനെ കംപ്ലീറ്റായിട്ട് പാസ് ചെയ്യുന്നുണ്ട് അതായത് ഔട്ട്പുട്ട് ഡീഗ്രേഡ് ചെയ്യപ്പെടുന്നില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് ഇവിടെ ലാസ്റ്റ് സെൻറ്റൻസ് പറഞ്ഞിരിക്കുന്നത് ദസ് ദി ട്രാൻസ്മിഷൻ ഓഫ് ലോജിക് വൺ ബൈ പിമോസ് ട്രാൻസിസ്റ്റർ ഈസ് നോട്ട് ഡീഗ്രേഡ് ഓക്കെ അങ്ങനെ പറയാൻ അതാണ് കാരണം അതേസമയം കേസിൽ എന്താണ് ട്രാൻസ്മിഷൻ ഓഫ് ലോജിക് വൺ ഈസ് ഡീഗ്രേഡ് എന്നാണ് നമുക്ക് പറയാൻ പറ്റും ഓക്കെ ഇനി നമുക്ക് അതുപോലെ തന്നെ ലോജിക് സീറോൻ്റെ കാര്യം നോക്കാം അപ്പോൾ സി ലോജിക് സീറോ ഈസ് അപ്ലൈഡ് അപ്പോൾ എവിടെ അപ്ലൈ ചെയ്യുക ലോജിക് സീറോ എന്ന് നേരത്തെ നമ്മൾ ഇതിൻ്റെ കേസിൽ നോക്കുക ലോജിക് ഹൈ സോഴ്സിലാണ് അപ്ലൈ ചെയ്തത് അപ്പോൾ ലോജിക് സീറോ നമ്മൾ സോഴ്സിലല്ല എല്ലാം അപ്ലൈ എവിടെ അപ്ലൈ ചെയ്യുക ഡ്രെയിനിലാണ് അപ്പോൾ ആ കണക്ഷൻ എപ്പോഴും ശ്രദ്ധിക്കണം അപ്പോൾ ലോജിക് സീറോ എന്ന് പറഞ്ഞാൽ പി മോസിൽ എപ്പോഴും ഗേറ്റിൽ എന്തായിരിക്കും സൈ ഈക്വൾ ടു സീറോ വോൾട്ടേജ് എന്നാലേ മാത്രമേ അത് ഓൺ ആവുള്ളൂ ഇനി നമ്മൾ ലോജിക് സീറോ അപ്ലൈ ചെയ്യുന്ന ഡ്രെയിനിലാണ് ഏ എടുക്കുന്ന പുട്ടെടുക്കുന്നവിടെ സോഴ്സിലാണ് അതേസമയം ലോജിക് ഹൈൻ്റെ കേസിലാണെങ്കിൽ സോഴ്സിലാണ് ഹൈ അപ്ലൈ ചെയ്യുന്നത് ഡ്രെയിനിൽ ഔട്ട് പുട്ട് എടുക്കുന്നത് ഇനി നമുക്ക് നോക്കാം സോസിൽ ഡ്രെയിനിൽ സീറോ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഇനീഷ്യലി സോഴ്സിൽ ഔട്ട് പുട്ട് ഹൈ വോൾട്ടേജ് ആണെന്നാണ് വിചാരിക്കുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ഈ ഇൻപുട്ടുള്ള സീറോ ഔട്ട് പുട്ടിലേക്ക് അതേപോലെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇൻപുട്ട് വി ഇൻ ഈക്വൾ ടു സീറോ വോൾട്ടാണ് സൈ ഈക്വൾ ടു സീറോ അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് പി മോസ് ട്രാൻസിസ്റ്റർ ടേൺസ് ഓൺ ആണ് ഓൺ ആണ് ഇപ്പോൾ കാരണമെന്ന് വെച്ചാൽ ഔട്ട്പുട്ടിൽ എന്താണ് നമ്മൾ എസ് എം ചെയ്യുന്നത് ഹൈ വോൾട്ടേജാണ് ഇപ്പോൾ വി ജി എസ് എടുത്തു പോയിക്കഴിഞ്ഞാൽ നെഗറ്റീവ് ആണ് കിട്ടുക അപ്പോൾ ആ സമയത്ത് വി ജി എസ് നെഗറ്റീവ് വോൾട്ടേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിമോസ് എന്താ ഓൺ ആണെന്ന് പറയാം അല്ലേ ഇനി ഓൺ ആയി കഴിഞ്ഞാൽ ഇയാളുടെ ബിഹേവിയർ എന്താണ് ഇപ്പോൾ ഡ്രെയിനിൽ കുറവ് വോൾട്ടേജും സോഴ്സിൽ ഹൈ വോൾട്ടേജാണ് നമ്മൾ എസ് എപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുക എവിടെ നിന്ന് എവിടെയൊക്കെ ഫ്ലോ ചെയ്യുക സോഴ്സിൽ ഹൈ വോൾട്ടേജ് ആവുന്നതിന് സോഴ്സ് സൈഡിൽ നിന്ന് ഡ്രെയിൻ സൈഡിലേക്കാണ് ഫ്ലോ ചെയ്യുക അതുകൊണ്ട് ഐ എസ് ഡി എന്ന് കാണിച്ചിരിക്കുന്നത് അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ മീനിങ് എന്താണ് കപ്പാസിറ്റി അക്രോസ് ഒരു വോൾട്ടേജ് ഉണ്ടായിരുന്നു ആ വോൾട്ടേജ് കാരണമാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അപ്പോൾ എന്നാൽ കപ്പാസിറ്റി ഡിസ്ചാർജ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം അല്ലേ കപ്പാസിറ്റി ഓഫ് ഡിസ്ചാർജേസ് എസ് സി കപ്പാസിറ്റി ഓഫ് ഡിസ്ചാർജേസ് ദി സോസ് വോൾട്ടേജ് ഡിക്രീസസ് അല്ലെ കപ്പാസിറ്റി ഡിസ്ചാർജ് ചെയ്യുമ്പോൾ സോസ് വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുന്നതെന്ന് നമുക്ക് പറഞ്ഞൂടെ അപ്പം ഇത് കുറഞ്ഞു കുറഞ്ഞു വരുവാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു പോയിന്റിലെത്തുമ്പോൾ വെൻ വി ജി എസ് ഒരു പോയിന്റിലെത്തുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറഞ്ഞു കുറഞ്ഞ് വരുമല്ലോ ചെയ്യുന്നത് അപ്പം ഇവിടെ ഇയാൾ കണ്ടക്ട് ചെയ്യണമെങ്കിലുള്ള മിനിമം വോൾട്ടേജ് എത്രയാണ് ത്രെഷോൾഡ് വോൾട്ടേജ് ഉണ്ട് അല്ലേ ഒന്നുകിൽ ഇത് സീറോ ആയിരിക്കണം അല്ലെ നെഗറ്റീവായിരിക്കണം പിന്നെ ഇത് കുറഞ്ഞു കുറഞ്ഞ അവസാനം എന്ന് വെച്ചാൽ ത്രഷ്ഷോൾഡ് വോൾട്ടേജിനേക്കാളും കുറഞ്ഞതെന്ന് നിൽച്ചോ വോൾട്ടേജ് വി ടി പി ത്രോൾഡ് വോൾട്ടേജിനേക്കാൾ കുറഞ്ഞു ആയിക്കഴിഞ്ഞാൽ പിന്നീട് എന്തായി പോകും ഈ ട്രാൻസിസ്റ്റർ ഓഫ് ആയി പോകും അതായത് ആസ് ദി കപ്പാസിറ്റർ ഡിസ്ചാർജസ് ദി സോർസ് വോൾട്ടേജ് ഡിക്രീസസ് ആൻഡ് ദി വി ജി എസ് ഇസ് ലെസ് ദൻ വി ടി പി അപ്പോൾ ത്രഷ്ഷോൾഡ് വോൾട്ടേജിനേക്കാളും കുറഞ്ഞു പോകും ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് സോ അങ്ങനെ ആവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പിമോസ് ട്രാൻസിസ്റ്റർ ഓഫ് ആയി പോകും ദസ്റ്റ് ഔട്ട് പുട്ട് വോൾട്ടേജ്സ് ഈക്വൽ ടി വി ടി പി അപ്പോൾ ഇയാൾ കുറഞ്ഞ് കുറഞ്ഞ ആദ്യം വി ഡി ഡിയിലായിരുന്നു ഉണ്ടായെന്ന് വിചാരിക്കുക അപ്പോൾ കുറഞ്ഞു കുറഞ്ഞ അവസാനം ത്രഷ്ഷോൾഡ് വോൾട്ടേജ് എത്തിന്നിരിക്കുക ത്രഷ് ഹോൾഡ് വോൾട്ടേജ് എത്തിക്കഴിയുമ്പം വി ജി എസ് എന്താണ് വി ടി പി ആണ് ഉണ്ടാകുന്നത് അല്ലേ അപ്പോൾ ഇയാൾ കണ്ടിട്ട് ഇനി വീണ്ടും കുറയുന്നു അപ്പോൾ ത്രെഷോൾഡ് വോൾട്ടേജിനേക്കാൾ കുറഞ്ഞില്ല അപ്പോൾ ഗേറ്റ് ടു സോർസ് വോൾട്ടേജ് ത്രഷ്ഷോൾഡ് വോൾട്ടേജിനേക്കാൾ കുറഞ്ഞ വിലയിപ്പോൾ ആ സമയത്ത് അത് ഓൺ ആവേണ്ട കണ്ടീഷൻ മാറി കാരണം ത്രെഷോൾഡ് വോൾട്ടേജിനേക്കാളും കുറവാണ് ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് എങ്കിൽ എന്തായി എന്തായിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓഫ് ഓഫ് ആയിപ്പോവും പീമോസ് ട്രാൻസിസ്റ്റർ അപ്പം ബി ടി പി എന്നുള്ള പോയിന്റിലെത്തുമ്പോൾ ഇതെന്തായ്പോൾ എൻമോസ് ട്രാൻ പീമോസ് ട്രാൻസിസ്റ്റർ എന്തായി എന്തായപ്പോൾ ഓഫ് പോകും അപ്പോൾ എന്ന് വെച്ചാൽ ഓഫ് ആയി പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഇത് ഇടുന്ന ക്രൂസില വോൾട്ടേജ് ത്രഷ് വോൾട്ടേജ് ആയിരിക്കും അതായത് ഇൻപുട്ടിൽ നമ്മൾ സീറോ കൊടുത്തപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ എന്താ കിട്ടുന്നത് ത്രഷ് വോൾട്ടേജ് ആണ് കിട്ടുന്നത് അല്ലാണ്ട് സീറോ അല്ല കിട്ടുന്നത് അപ്പം നമുക്ക് എന്ത് പറയുക പീമോസ് ട്രാൻസിസ്റ്റർ ലോജിക് സീറോനെ കംപ്ലീറ്റ് ആയിട്ട് പാസ് ചെയ്യുന്നില്ല പകരം നമുക്ക് ഔട്ട്പുട്ടിൽ ത്രെഷോൾഡ് വോൾട്ടേജാണ് കിട്ടുന്നത് സീറോയിലേക്ക് എത്തുന്നില്ല കാരണം കംപ്ലീറ്റ് ആയിട്ട് കപ്പാസനെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം എന്താ ത്രഷോൾഡ് വോൾട്ടേജ് ആണ് കപ്പാസനെ വെക്രോസ് എത്തുന്ന സമയത്ത് എന്തായി പോകും ഈ പിമോസ് ട്രാൻസിസ്റ്റർ പോകും അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ ലോജിക് സീറോൻ്റെ ട്രാൻസ്മിഷൻ ആണെന്ന് പറയാം സോ ദി ട്രാൻസ്മിഷൻ ഓഫ് ദി ലോജിക് സീറോ ബൈ ദി പിമോസ് ട്രാൻസിസ്റ്റർ ഈസ് ഡീഗ്രേഡ് സോ ഇതാണ് പിമോസ് ട്രാൻസിസ്റ്ററിൻ്റെ പാസ് പാസ് ട്രാൻസിസ്റ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഓൺ ആയിരിക്കുമ്പോൾ എന്നാണ് നമ്മളെപ്പോഴും ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻപുട്ട് എവിടെയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് എൻമോസ് പാസ് ട്രാൻസിസ്റ്ററിൻ്റെ കേസിലാണെങ്കിൽ ഹൈ ഇൻപുട്ട് എന്ന് പറയുന്നത് ഡ്രെയിനിലാണ് കൊടുക്കുന്നത് ലോ ഇൻപുട്ട് സോഴ്സിലാണ് ഏഹ് ഇനി പിമോസിൻ്റെ ദിവസം നേരെ മറിച്ചിട്ടാണ് ഹൈ ഇൻപുട്ട് സോഴ്സിലാണ് കൊടുക്കുന്നത് ലോ ഇൻപുട്ട് എവിടെയാണ് കൊടുക്കുന്നത് ഡ്രെയിനിലാണ് കൊടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് കപ്പാസിൻ്റെ കണക്ഷനും മാറും അതിനനുസരിച്ചിട്ട് ഔട്ട്പുട്ടും മാറ്റം വരുന്നുണ്ട് സോ അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട എന്ന് പറയുന്നത് ഓക്കെ ഇനി